ഹലോ പീപ്പിൾ ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ ഗൈസ് ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് വരാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്ക് എനേബിൾ ചെയ്ത് എടുക്കാം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ജൂൺ പന്ത്രണ്ട് ടിമോർ ബെക്മോൺ ബെറ്റോ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാണ്ടഡ് ഞാൻ അവിടെ വീഡിയോ ഷോർട്ടാക്കിയാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി നിങ്ങൾ കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വെസിലി എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ദീർഘനാളായി കാത്തിരുന്ന പിതാവ് ഒരു കൊലയാളിയാണെന്ന് മനസ്സിലാകുന്നു വെസിലിയാണ് നമ്മുടെ നടൻ്റെ പേര് നമ്മുടെ നടൻ ഈ സിനിമയിൽ അക്കൗണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നത് ആ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം തൻ്റെ പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ തൻ്റെ അച്ഛൻ്റെ അസാസിനോടെ ചേരുകയും അവർ പരിശീലനം കൊടുക്കുകയും ട്രെയിനിങ് എല്ലാം കൊടുത്തതിനു ശേഷം തൻ്റെ പിതാവരെ കൊന്നത് ആരാണോ അവരെ കൊല്ലാൻ വേണ്ടി പോകുന്ന കഥയാണ് വോണ്ടഡ് എന്ന സ്റ്റോറി പറഞ്ഞു പോകുന്നത് വെസിലിയുടെ ചെറിയൊരു ക്യാരക്ടർ സ്റ്റിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കൈസ് വെസിലി നല്ല നാണം ചേർന്നതും നല്ല ധൈര്യമില്ലാത്തതും തൻ്റെ ബോസിൻ്റെ കയ്യിൽ നിന്ന് എന്നും തെറിവാങ്ങുന്ന ഒരു ക്യാരക്ടറാണ് വെസിലി എന്ന കഥാപാത്രം ഈ മൂവിയിലൂടെ അവ ധരിപ്പിച്ചു പോകുന്നത് അതിന് ശേഷമാണ് ബെസലി ഒരു എസാസിലോട്ട് ചേരുകയും നല്ല ധൈര്യവും പരിശീലനവും കിട്ടിയതിന് ശേഷമാണ് ബെസലി ഒരു മാൻ എന്ന് അറിയപ്പെടുന്നത് പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ് ഐ എം ഡി വി ടെന്നിന് സിക്സ് പോയിൻ്റ് സെവൻ റേറ്റിംഗ് ഉള്ള നല്ലൊരു മൂവിയാണ് ഇതിൻ്റെ ഇയർ രണ്ടായിരത്തി എട്ടിലാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഗൈസ് ഇതെൻ്റെ സ്വന്തം റിവ്യൂ ആണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുന്നത് ഗൈസ് നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് എടുക്കുക ഗൈസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് അപ്പോൾ താങ്ക്സ്